ഇന്നലെ ബിനീഷ് കോടിയേരിയെ എറണാകുളത്ത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. 11 മണിക്കൂറാണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തത്. ബിനീഷ് കോടിയേരിയെ സമ്മൻ ചെയ്ത് ചോദ്യം ചെയ്തതോടുകൂടി ഇനി വലിയ ഒരു ടേണാണ് മലയാള സിനിമയിലുണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാംഗ്ലൂര് അറസ്റ്റ് ചെയ്ത അനൂപ് മുഹമ്മദ്, അതുപോലെ തന്നെ റിജേഷ് രാഘവൻ, അവിടുത്തെ ലഹരിമരുന്ന് കേസിലാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കർണാടകയിലെ നടിമാരെ പലരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സിനിമാ ലോകത്ത് ലഹരിമരുന്ന് എത്തിക്കുന്ന വെണ്ണര സ്വദേശിയായ അനൂപ് മുഹമ്മദാണ് ബാംഗ്ലൂരിലെന്ന് ബാംഗ്ലൂരിലെ NCB നാഷണൽ നർക്കോട്ടിക് ബ്യൂറോ NCBക്കാർ കണ്ടെത്തി കഴിഞ്ഞു. അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ധാരാളം അവിടുത്തെ നടികളന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏതായാലും എറണാകുളത്ത് നിന്നാണ് ഈ ലഹരി മരുന്ന് ബാംഗ്ലൂർ എത്തിക്കുന്നത്. അത് അനൂപ് മുഹമ്മദ് ആണെന്ന് NCB കണ്ടെത്തി കഴിഞ്ഞു. വിവരങ്ങൾ NIA അതുപോലെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും കസ്റ്റംസും കേരളത്തിലെ ഈ കേസ് അന്വേഷിക്കുന്നവരെ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇപ്പോൾ എറണാകുളം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ചോദിച്ചിട്ടുണ്ട്. മലയാള ഫിലിം പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും മലയാള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് അവരുടെ അടുത്ത്, അമ്മ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ അടുത്തൊക്കെ 2019 January 1 മുതൽ 2020 ഓഗസ്റ്റ് അവസാനം വരെ മലയാളത്തിൽ എത്ര സിനിമ എടുത്തു, ആരൊക്കെയാണ് അതിൻ്റെ പ്രൊഡ്യൂസർമാർ, ആരാണ് പണം മുടക്കിയത്, അതിൻ്റെ ഡയറക്ടർ ആര്, അതിൻ്റെ അഭിനേതാക്കൾ ആര്, ആ സിനിമയുടെ സാമ്പത്തിക നേട്ടം എത്ര, നഷ്ടത്തിലാണോ ലാഭത്തിലാണോ, അതോടൊപ്പം തന്നെ അങ്ങനെ നഷ്ടം ഉണ്ടായ സിനിമാ സംവിധായകർ വീണ്ടും സിനിമ എടുക്കുന്ന കാഴ്ച മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. എന്തായാലും മലയാള സിനിമാ രംഗത്തേക്ക് ലഹരി മരുന്നിൻ്റെ വ്യാപനത്തെപ്പറ്റി നേരത്തെ പല ചാനലിലും ചർച്ച ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും ആ ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. അന്ന് ചില നടന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തൊരു കാര്യവും പിന്നെ അഭിനയിക്കുന്നതും പ്രൊഡ്യൂസർമാരും സംവിധായകരും തമ്മിൽ റിഫ്റ്റുണ്ടായ ഷെയ്ൻ നീക്കത്തിനെ പോലെയുള്ള ചില കഥാപാത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും 2019 ജനുവരി മുതൽ മലയാളത്തിൽ അഭിനയിച്ച നടന്മാരെയും ചിലരെയൊക്കെ NIA അതുപോലെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും കസ്റ്റംസും വിളിക്കും ചോദ്യം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പണത്തിൻ്റെ സോഴ്സിനെ പറ്റിയാണ് കൂടുതലും ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. ഇപ്പോൾ ബിനീഷ് കൊടിയേരി ചോദ്യം ചെയ്തൊരു 11 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്ന ആമുഖമായി ചോദ്യം ചോദിച്ചിരിക്കുന്നതെല്ലാം എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ ഉറവിടം, അതിൻ്റെ സോഴ്സ്, എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വളരെ ദീർഘമായ രീതിയിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് 11 മണിക്കൂർ. ഇനിയും വളരെ ദിവസങ്ങൾ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കാണുന്നത് മലയാള സിനിമാ രംഗത്ത് പ്രൊഡ്യൂസർമാരായിട്ടും ഡയറക്ടർമാരായിട്ടും അഭിനയിക്കാനായിട്ടും ക്യാമറമാനായിട്ടും ഒക്കെ പ്രവർത്തിച്ച ആൾക്കാർ തീർച്ചയായിട്ടും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തും. ചില നടന്മാരെ, മലയാളത്തിലെ ആധുനിക ചില നടന്മാരെയും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. കാരണം ചില നടന്മാരൊക്കെ ചില ഫിലിം പ്രൊഡക്ഷന് പണം മുടക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ എവിടെ നിന്നാണ് ഈ പണം ലഭിച്ചത്, അതിൻ്റെ സോഴ്സ്, അതിൻ്റെ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടോ, അവർ മുഴുവൻ പണത്തിനെ പറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം ഇനി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് സഞ്ചരിക്കും. അതിലേക്ക് വളരെ ദീർഘമായ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് അവർക്ക് വേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള സമയം നമുക്ക് കാണാം മലയാളത്തിലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ നിരന്തരം NIA എൻഫോഴ്സ്മെൻറ്റും അതുപോലെ തന്നെ കസ്റ്റംസും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അവരുടെ റോള് എന്താണെന്ന്, മലയാള സിനിമാ രംഗത്ത് ഇവരുടെ പ്രവർത്തനം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പുതിയ ജനങ്ങൾക്ക്, സിനിമാ പ്രേമികൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു.